എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ പഴയ അമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള, എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, എപ്പോഴും ഉണ്ടാക്കും. എന്താണെന്നല്ലേ, വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് വളരെ സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കാവുന്ന നമ്മുടെ പഴയ അരിയുണ്ടയില്ലേ, അതാണ് അരിയുണ്ട. ആ കാലത്ത് ഉരലിലൊക്കെ ഇടിച്ചുണ്ടാക്കി, നമുക്കിപ്പോൾ ഉരലില്ലാത്തത് കൊണ്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചുണ്ടാക്കുന്നു. അപ്പോൾ അരിയുണ്ട ഉണ്ടാക്കിയാലോ. എന്തായാലും ക്രിസ്മസാണ്, വെക്കേഷനാണ്, ഈ രണ്ട് കുഞ്ഞുങ്ങളും ഇവിടെ അടുക്കളയിൽ ഇങ്ങനെ പരതിക്കൊണ്ട് നടക്കും. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒരു ശമനം കിട്ടുമല്ലോ അച്ഛനും മക്കൾക്കും. അപ്പോൾ അതും കൂടെ വിചാരിച്ചിട്ട്, പിന്നെ അത് മാത്രമല്ല, അപ്പം നാളെ ക്രിസ്മസ് വരികയല്ലേ, അപ്പോൾ ക്രിസ്മസിന് കുറച്ച് ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു സന്തോഷമല്ലേ പഴയ ഓർമ്മകൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ. അപ്പോൾ അതിൻ്റെയും കൂടെ പേരിലാണ് ഞാനിന്നിപ്പോൾ അരിയുണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. വേണ്ട സാധനങ്ങൾ, ഇത് നമ്മുടെ സാധാരണ ചോറ് വയ്ക്കുന്ന മട്ട അരി, ഞാൻ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ശർക്കരയുണ്ട്, തേങ്ങയുണ്ട്. തേങ്ങ ഞാൻ ഒരു ചെറിയ തേങ്ങ ഫുള്ള് ചിരണ്ടി വെച്ചിട്ടുണ്ട്. ശർക്കര 5 പീസാണ് എടുത്തിട്ടുള്ളത്. അരി 140 ml കപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു 4 കപ്പ് അരിയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അളവ്. ഞാനിവിടെ നമ്മുടെ ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളി ചൂടായി, നമുക്ക് അരി ചേർക്കാം. അരി നല്ല വറുത്ത് അതിങ്ങനെ പൊട്ടി പൊട്ടി വരണം. ഇതേ സമയത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അപ്പുറത്തെ ശർക്കരയും വയ്ക്കാം. ഈ ശർക്കരയിൽ വലിയ കല്ലൊന്നും കാണുന്നില്ല. ഇതിൻ്റെ കൂടെ നട്ട്സൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ സാധാരണ ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കപ്പലണ്ടി ചേർക്കാറുണ്ട്, അതൊരു വേറെ സ്വാദാ. ഇന്നിപ്പോൾ അതൊന്നുമില്ല, പഴയ അരിയുണ്ട. ഞാനിതിൽ ഏലക്കായപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കാറില്ല. എനിക്ക് ഈ ഇങ്ങനത്തെ സ്വാദ്, അരിയുടെയും ശർക്കരയുടെയും തേങ്ങയുടെയും സ്വാദ് അങ്ങനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതിൽ വേറെ എക്സ്ട്രാ സംഭവങ്ങളൊന്നും ചേർക്കാറില്ല. അരി ഇങ്ങനെ പൊട്ടിത്തുടങ്ങി കേട്ടോ. ഇതോ പടപടയിൽ നിന്ന് പൊട്ടണമുണ്ടോ. രണ്ടോ അരി ഫുള്ള് നല്ല പൊരിഞ്ഞു പൊരിഞ്ഞു വന്നിട്ട് അല്ലേ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, എന്നിട്ട് ഇതൊന്ന് ചൂടാറിയിട്ട് പൊടിക്കാം. ഉരുളിക്ക് ഭയങ്കര ചൂടായിരിക്കേ, ഇപ്പം കൈവിട്ടാലേ ശരിയാവില്ല, അടിവശക്കെ കരിഞ്ഞു പോകും. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് വറുത്തെടുക്കാനുള്ള ഒരു താമസമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ജോലി എളുപ്പമാണ്. അത് പൊടിക്കുക, ആ ശർക്കര ഒഴിക്കുക, തേങ്ങയും കൂടെ കൂട്ടി തിരുമ്മ, അങ്ങോട്ട് ഉരുട്ടിയെടുക്കുക, അത്രയല്ലേ ഉള്ളൂ പണി. വറുത്തെടുക്കാൻ ഇത്തിരി സമയമെടുക്കും. നമുക്ക് കുറച്ച് കുറച്ച് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ പൊടിച്ചു കഴിഞ്ഞു, നാളികേരം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മിയെടുക്കാം. കുറച്ച് കുറച്ച് ശർക്കര ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇനി ഇത് ഉരുട്ടണം. സാധാരണ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ അവിടെ വെച്ചോളൂ, അച്ഛനും മക്കളും കൂടിയാണ് ഉരുട്ടാറ്.
നമ്മുടെ അരിയുണ്ട് റെഡി. ഇതുപോലെ ബാക്കിയും കൂടെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ അരിയുണ്ട തയ്യാറായി. ഞാൻ ഉണ്ടാക്കണതിൽ ഇത്ര സാധനങ്ങളെ ചേർക്കാറുള്ളൂ. ഇടയ്ക്ക് കപ്പലണ്ടി ചേർക്കാറുണ്ട്. ഇന്നിപ്പോൾ കപ്പലണ്ടി ഒന്നും ചേർത്തില്ല. കഴിച്ചു നോക്കിയാലോ. ക്യാമറ വോമൺ വേണോ? അയ്യോ, ശരിക്കും അമ്മമ്മേ തെക്കേല അപ്പാത്ത എല്ലാവരും ഓർമ്മ വന്നു. ഞങ്ങളുടെ വീടിൻ്റെ തെക്ക് വശത്തെ മുറ്റത്താണ് ഉരൽ. അപ്പം അവിടെയാണ് അരിയിടുക. വെക്കേഷൻ സമയത്തായിരിക്കും എപ്പോഴും. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ, തെക്കേലെ മൂന്ന് കുട്ടികൾ ഞങ്ങൾ അവരൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും ഉണ്ടാവും. ഈ അരി വറുത്ത് പൊടിച്ച് ഉണ്ട ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് പിടിക്കുക ഉണ്ട പിടിക്കുന്നത്. കഴിച്ചപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് പഴയ ഓർമ്മകൾ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഇത് ഇവർക്ക് ഈ ഒരു അഞ്ചാറ് ദിവസത്തേക്കൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് വെക്കേഷനായിട്ട് അമ്മ ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല എന്ന് പറയണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. പുതിയ വീഡിയോയിൽ നാളെ വീണ്ടും കാണാം. നമസ്തേ.